പണി മുഴങ്ങി വരുന്നു ഞങ്ങൾ വെളിയണയ്ക്ക പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാ കീർത്തനം പാടിടാ പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാ കീർത്തനം പാടിടാ മഹാവിരുന്നിൻ മണി മുഴങ്ങി വരുന്നു ഞങ്ങൾ വെളിയണയ്ക്ക പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാ കീർത്തനം പാടിടാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ലൂക്കാസ് സുവിശേഷം 16:19-31 വരെയുള്ള തിരുവചന ഭാഗമാണ് സഭയിൽ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം. ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയുടെ ചിത്രം. ഈ ഭൂമിയിൽ ജീവിക്കുക മാത്രമല്ല, ജീവിതം അവസാനിക്കുന്നതല്ല, അതിനപ്പുറം ഒരു ജീവിതം നമുക്ക് ഉണ്ട് എന്ന ബോധ്യപ്പെടുത്തലാണ് തിരുവചനത്തിലൂടെ സഭ ഇന്ന് നമുക്ക് നൽകുന്നത്. ധനവാൻ തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതാണെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കാതെ തൻ്റെ തന്നെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി മാത്രം പരിശ്രമിച്ച് ജീവിക്കുന്ന ധനവാനെ അപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും ദരിദ്രനായി കഴിഞ്ഞ ലാസറിനെ കാണുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ യാചനയോടെ കടന്നു ചെല്ലുന്ന ധനവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നതല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ഫലമായി സ്വർഗസന്നിധിയിൽ ദൈവസന്നിധിയിലൊരു ജീവിതം നമുക്കായി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടെന്ന സഭ നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ വലിയൊരു അടയാളം എന്നാണ് തിരുവചനത്തിലൂടെ വെളിവാക്കി തരുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതം ഒരുപക്ഷെ ഈ ഭൂമിയിലെ ഏറ്റവും സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. അപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്ന് ജീവിക്കുന്ന പലരെയും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഈ തിരുവചന ഭാഗം കൂടുതൽ അർത്ഥവത്തായി തീർക്കുന്നുണ്ട്. ലാസർ തൻ്റെ ജീവിതം ക്ലേശകരമായ ജീവിതത്തിൽ ജീവിച്ചു കൂട്ടുമ്പോൾ ധനവാൻ അവനെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ചുറ്റുവട്ടമൊക്കെ നോക്കാതെ പോകുന്നുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ക്ലേശം അനുഭവിക്കുന്നവരും നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട്. അവരെ കരുണയോടെ കാണിക്കുമ്പോഴാണ് കരുണനായ ദൈവം നമ്മോടും കരുണ കാണിക്കുന്നത്. ഈശോയുടെ കാരുണ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ചുറ്റുമുള്ളവരിലൊക്കെ ആ ദൈവീയമായ ചിന്തയിൽ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമുക്കായി മാറ്റിയോടിക്കുന്ന സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഈ ഭൂമിയിലെ സ്വർഗം തീർക്കുവാൻ തക്കവണ്ണമുള്ള ജീവിത രീതി നമുക്കുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ കരുണയും കരുണയും ഈ ഭൂമിയിൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്കായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ആ സ്വർഗ അനുഭവത്തിലേക്ക് അവിടെ നമ്മളെ പങ്കാളിയാക്കി തീരും. ഈ ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കർത്താവിൻ്റെ ബലി ഏറ്റവും ഭക്തിപൂർവ്വം അർപ്പിക്കാം. സഹോദരരെ, ബലി ഏറ്റവും ഒരുക്കത്തോടെ, തക്കതായ ഒരുക്കത്തോടെ കൊണ്ടാടുന്നതിനെ നമ്മളെ യോഗ്യരാക്കുവാനായിട്ട് ഒരു നിമിഷം വന്നു പോയിട്ടുള്ള പാപങ്ങൾ ഓർത്തനുദിച്ച് മാപ്പ് പേടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരെ, ദിവ്യരസങ്ങൾ കൊണ്ടാകുന്ന യോഗ്യരാകാൻ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്തു നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിഷ്കളങ്കതയുടെ പുനഃസ്ഥാപകനും സ്നേഹിതനുമായ ദൈവമേ, അങ്ങേ ദാസരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിക്കണമേ. അങ്ങനെ അങ്ങേ ആത്മാവിൻ്റെ ശക്തി ഉൾക്കൊണ്ട് വിശ്വാസ്യതയുള്ളവരും പ്രവൃത്തിയിൽ ഫലസിദ്ധിയുള്ളവരുമായി തീരുമാറാകട്ടെ.
അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന. മനുഷ്യനെ ആശ്രയിക്കുന്നവൻ ശബ്ദൻ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഋതുഭേദമുണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിനുത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കുമനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ, അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിരു പോലെയാണവർ. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവായ യേശുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. കർത്താവായ യേശുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങാത്മാവോടും ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷം വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്തെ യേശു പരിശുദ്ധ അരുളി ചെയ്തു, ഒരു ധനവാനുണ്ടായിരുന്നവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായ ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നത് കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ചടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവ് അബ്രഹമേ, എന്നിൽ കനണമേ, തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാചന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യ വലിയൊരു ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവൻ അനുദമിക്കും.
അബ്രഹാമിനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് പാപ്പയെയും രൂപതാ അധ്യക്ഷൻ ജോസഫ് കരിയിൽ മെത്രാനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും പ്രഥമമായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ധനവാൻ ഈ ഭൂമിയിൽ ജീവിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് എന്നാൽ ദരിദ്രനെ കാണാതെ പോയത് ആണ് അവൻ്റെ വലിയ തെറ്റ്. നമ്മുടെ ജീവിതത്തിലുമൊക്കെ എല്ലാ സുഖ സൗകര്യങ്ങളും ദൈവം നൽകുമ്പോഴും നമുക്ക് ചുറ്റും വേദന അനുഭവിക്കുന്നവരുണ്ട് എന്ന ബോധ്യം നമുക്ക് ഇന്നുണ്ടാകണം. അങ്ങനെ മറ്റുള്ളവരിലൂടെ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഓർക്കാം, യൽധാരയിൽ ഓർത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ, ആമേൻ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, ഈ ബലി വഴി ഞങ്ങളുടെ അനുഷ്ഠാനം വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തപസ്സുകാല അനുഷ്ഠാനം ബാഹ്യമായി പ്രഖ്യാപിക്കുന്നത് ആന്തരികമായി ഫലമുളവാക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ, ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആത്മപരിത്യാഗം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ അത് പാപികളായ ഞങ്ങളുടെ അഹങ്കാരം അമർത്തുന്നതിനും വിശക്കുന്നവർക്ക് ആഹാരം ലഭ്യമാക്കിക്കൊണ്ട് അങ്ങേക്കാരുണ്യം അനുകരിക്കുന്നതിനിടയാക്കുമല്ലോ. അകയാൽ എണ്ണമറ്റ മാലാഹമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, 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 സേനകളുടെ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്ന സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമരസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു,
എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കത്തിച്ച് പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവ്, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്ത് ഞങ്ങളെന്നീ പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധ ആത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമെന്ന് ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനോടും വൈദിക ഗണത്തോടും മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേയും. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെന്തിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും അഗനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധരായും ദൈവോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉചിതമാകണമേ, രാജ്യം വരണമേ, അങ്ങനെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റിയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കർത്താവ്, എല്ലാ തിന്മകളെയും മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തോടെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്ത് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങുരാക്കു ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരം അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൃപയുടെ സഹായത്തിനായി ഞങ്ങൾക്കണപേക്ഷിക്കുന്ന അങ്ങേ ദാസരോടൊത്ത് വസിക്കണമേ. അങ്ങനെ അങ്ങേ സംരക്ഷണത്തിൻ്റെ സഹായവും മാർഗനിർദ്ദേശവും ഇവർക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ബഹുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്തി സ്വർലോകരാണി മാലാകമാരുടെ റാണി, നിന്നിൽ നിൻ നാഗതമായി മല്ലി രക്ഷകദീപം. സ്വസ്തി സ്വർലോകരാണി മാലാകമാരുടെ റാണി, നിന്നിൽ നിൻ നാഗതമായി മല്ലി രക്ഷകദീപം.